നമസ്കാരം. ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ പലരും അന്യനാടുകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പ്രബുദ്ധ കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി അന്യനാടുകളിലേക്ക് പോകുന്നത് എന്തിനാണല്ലേ? അതവിടെ നിൽക്കട്ടെ. പല മാതാപിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്യനാടുകളിൽ കുട്ടികളെ വിടാൻ അവർക്ക് പേടിയാണ്, അവർ വഴിതെറ്റി പോയാലോ എന്നൊക്കെ. കേരളത്തിൽ നിൽക്കുന്നവരെല്ലാം സമ്പൂർണമായ രീതിയിൽ സാക്ഷരത നേടുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യുന്നത് നമുക്ക് വിദൂരതയിലുള്ള ഒരു കാഴ്ച മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ ദീപക് രാജ് എന്ന വ്യക്തി പങ്കുവച്ച ഒരു പോസ്റ്റ് കാണാനിടയായി. വിദ്യാഭ്യാസത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ വഴിപിഴച്ച് പോകുമോ എന്നതാണ് മാതാപിതാക്കളുടെ പ്രധാന പേടി. എന്നാൽ വീട്ടുകാരുടെ പണവും വാങ്ങി, ഡ്യൂക്ക് ബൈക്കും വാങ്ങി മരണപ്പാച്ചിൽ നടത്തുന്ന മലയാളി സ്റ്റുഡൻസിനെ അവിടെയൊന്നും കാണാൻ സാധിക്കില്ല. കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്ന സാമൂഹിക വിരുദ്ധരായ വിദ്യാർത്ഥി കൂട്ടവും അവിടെയില്ല. കൂടാതെ പഠനത്തിനായി പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കാൻ സാധിക്കും. അവർ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അത് ഷോപ്പുകളിൽ സെയിൽസ് അസിസ്റ്റൻ്റായിട്ടാകാം, പിസ്സ ഡെലിവറി ആകാം, കോൾഡ് സ്റ്റോറേജിലോ വെയർ ഹൗസിലോ ആകാം, ഫിഷ് മാർക്കറ്റിലോ കാർ വാഷിലോ ആകാം, അതുമല്ലെങ്കിൽ പുല്ലുവെട്ടോ ട്രീ ട്രിമ്മിങ്ങോ ആവാം. ഇതെല്ലാം മറ്റു നാടുകളിൽ അന്തസ്സുള്ള പണികളാണ്. നികുതി കൊടുത്ത തൊഴിലിനോട് ബഹുമാനം തോന്നി പഠിക്കുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ കൂടിയാണ് കുട്ടികൾ പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം മാത്രമല്ല ലോകം എന്ന കലാശാലയിൽ ജീവിതമെന്ന വിദ്യാഭ്യാസം കൂടിയാണ് അവർ പഠിക്കേണ്ടത്. പണം മരത്തിൽ കായ്ക്കുന്നതല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണെന്ന ബോധ്യം കുട്ടികൾക്കുണ്ടാവുകയും ചെയ്യും. അവിടുത്തെ പഠനത്തിന് ശേഷം അവർക്ക് നാട്ടിൽ വരികയോ അല്ലെങ്കിൽ അവിടെ തന്നെ തുടരുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അവിടെ പഠിച്ച പലരും നാട്ടിൽ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട്. മാത്രമല്ല പുറത്തുപോയി പഠിച്ചിട്ട് വരുന്ന കുട്ടികൾക്ക് പറമ്പിൽ ഇറങ്ങി രണ്ടു മൂട് കപ്പ ഇടാൻ മടി കാണില്ല. കാരണം വിയർപ്പിൻ്റെ അസുഖം അവരിൽ ഉണ്ടാകില്ല. വിദ്യാഭ്യാസം ക്ലാസ് മുറികളിൽ മാത്രമാണെന്ന് അവർക്ക് തോന്നാറുമില്ല. കമ്മ്യൂണിസം വരട്ടെ എല്ലാം ശരിയാകും എന്ന അബദ്ധധാരണ മാറ്റി കുട്ടികൾ നല്ല ഭാവി തിരഞ്ഞെടുക്കട്ടെ. ലോകം വളരെ വിശാലമാണ്. കുട്ടികൾ തുറന്ന ലോകത്ത് പഠിച്ചു വളരട്ടെ. കുട്ടികൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടാലും നാട്ടിൽ നിന്ന് പിണറായിസ്റ്റുകളായി തലച്ചോറിൻ്റെ വളർച്ച മുരടിച്ച് കമ്മ്യൂണിസ്റ്റുകളായി ജീവിച്ച് മയക്കുമരുന്നിൽ ജീവിതം നശിപ്പിക്കാതിരിക്കട്ടെ. ഇങ്ങനെയാണ് കുറിപ്പിൻ്റെ അവസാനം പറയുന്നത്. കുട്ടികൾ പ്രബുദ്ധ കേരളത്തിലെ കപട രാഷ്ട്രീയവാദികളുടെ വലയിൽ വീഴാതെ ജീവിതം എന്തെന്ന് പഠിക്കുകയും അധ്വാനിക്കാൻ പഠിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കേരളം വിട്ടുപോയി പഠിക്കണമെന്ന് തന്നെയാണ് സാരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.